എല്ലാവർക്കും എല്ലും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെയും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക നിങ്ങൾക്ക് പിരീഡ്സ് വരുന്ന ദിവസത്തിന് ഒരു ഏഴ് ദിവസം മുൻപ് മുതൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നാച്ചുറലി ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാധാരണയായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾ ഓവുലേഷൻ നടക്കാനായിട്ട് ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് ലൂട്ടിയൽ ഫേസിൽ അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഡോക്ടേഴ്സ് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് പ്രൊജെസ്ട്രോണിൻ്റെ സപ്ലിമെൻറ്സ് വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനും ഓറലി കഴിക്കാനും ചില ആളുകൾക്ക് ഇഞ്ചെക്ഷൻ്റെ ഫോമിലും പ്രൊജസ്ട്രോൺ എടുക്കാറുണ്ട് ഇഞ്ചെക്ഷൻ്റെ ഫോമിലോട്ട് പ്രൊജസ്ട്രോൺ മാറുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന സ്ത്രീകൾക്ക് ഓറലിയോ അല്ലെങ്കിൽ വജൈനയിൽ ഇൻസേർട്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് പറയുന്നത് അത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അയുഎ കഴിഞ്ഞവർക്കും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന എല്ലാവർക്കും തന്നെ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഫോളിക്കുലാർ ഫേസിൽ നമുക്ക് വേണ്ടത് ഇസ്റ്റോജൻ ഹോർമോൺ ആണെങ്കിൽ ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ശരീരത്തിൽ വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് നമ്മുടെ പ്രഗ്നൻസി സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടും യൂട്രസിനെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊജെസ്ട്രോളിൻ്റെ ഡെഫിഷ്യൻസി ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എൻഡിയോമെട്രിയൽ അനങ്ങൾ അവിടെ തിക്കണാവില്ല എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവാനായിട്ട് അത് കാരണമാകും അത് തടയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പ്രൊജെസ്ട്രോളിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് പറയുന്നത് ഇനി നിങ്ങൾ ഒരു സപ്ലിമെൻറ്റും എടുക്കുന്നില്ല ഓവലേഷൻ നടക്കാനായിട്ട് നിങ്ങൾ മെഡിസിൻസ് എടുക്കുന്നില്ല നാച്ചുറലി നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ അതായത് ഹോം റെമഡീസ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യുന്നുള്ളൂ എങ്കിൽ നാച്ചുറലായിട്ട് പ്രൊജസ്ട്രോണും കൂടി നിങ്ങളുടെ ശരീരത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഓവുലേഷൻ നടക്കാനായിട്ട് ഒരുപാട് ഡ്രിങ്ക്സ് ചാനലിൽ റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ലൂട്ടിയൽ ഫേസിലും അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം മുതൽ തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് പ്രൊജസ്ട്രോൺ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും അപ്പം നമുക്കിത് എന്തൊക്കെയാണെന്ന് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാച്ചുറലി പ്രഗ്നൻറ്റ് ആകാൻ എളുപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ വരെ നിങ്ങൾ കാണുക ഇതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ന് പറയുന്നത് യൂട്രസിനെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കുന്ന ഒന്നാണ് സെക്കൻഡ് ഫേസിൽ അതായത് ലൂട്ടിയൽ ഫേസിൽ കോർപ്പസ് ലൂട്ടിയമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് പ്രൊജസ്ട്രോണിൻ്റെ ഒരു ബാലൻസ് കൃത്യമായിട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിൾ കൃത്യമായിട്ട് പോകുന്നത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ബാലൻസിൽ തന്നെ ശരീരത്തിൽ പോകണം പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കുറയുമ്പോഴേക്കും നിങ്ങൾക്ക് പിരീഡ്സ് ഉണ്ടാവുന്നു അതാണ് നാച്ചുറലി നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്നത് ഈ പ്രൊജസ്ട്രോണിൻ്റെ ബാലൻസ് നോർമലായിട്ട് പോകണമെങ്കിൽ അതിൽ പ്രത്യേകം കുറച്ച് കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു പ്രൊജസ്ട്രോൺ ശരീരത്തിൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാറ്റഗറി ഫുഡ്സ് ഉണ്ട് അതായത് സിങ് റിച്ച് ഫുഡ് ഫുഡ്സ് അതുപോലെ മഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് വിറ്റമിൻ ബിസിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് സെലീനിയം അടങ്ങിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുന്ന ഭക്ഷണങ്ങൾ ശരീരത്തിൽ എത്തിക്കുകയാണെങ്കിൽ നാച്ചുറലി അത് പ്രൊജസ്ട്രോൺ ആയിട്ട് കൺവേർട്ട് ആവുകയും പ്രൊജെസ്ട്രോണിൻ്റെ പ്രവർത്തനങ്ങൾ ശരീരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയും ചെയ്യുന്നു അപ്പോ സിംഗറിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം സിങ്ക് എടുക്കുന്നത് നമുക്ക് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന ഒന്നാണ് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് നിങ്ങൾക്ക് ആ ഒരു പീരീഡ്സിൻ്റെ സെക്കൻഡ് ഡേയോ തേർഡ് ഡേയോ ഒക്കെ മുതലേ അണ്ടം വളരാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് എഫ് എസ് എച്ച് ഹോർമോൺ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ആയി എൽ എച്ച് ഹോർമോൺ ഡെവലപ്പായിട്ട് എഗ് റപ്ചർ ആയി കഴിയുമ്പോഴേക്കും ആ സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ് അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും പിന്നീട്സിന്റെ ഫസ്റ്റ് ഡേ മുതൽ നിങ്ങൾക്ക് ഇത് എടുക്കാവുന്നതാണ് നിങ്ങൾ ആ സമയത്ത് എടുക്കുന്നില്ല ഓവലേഷൻ നടക്കാനായിട്ട് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ലൂട്ടെയിൽ ഫേസിലും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ് സിംഗിറിച്ച് ആയിട്ടുള്ള ഫുഡ്സിൽ പെടുന്നവയാണ് നട്ട്സ് കാറ്റഗറിയിൽ പെടുന്നത് കാഷനട്ട് ആണെങ്കിലും വാൾനട്ട് ആണെങ്കിലും ബ്രേസൽനട്ട് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതുപോലെ ചിക്ക് പീസിൽ അതുപോലെ പംകിൻ സീഡിൽ നമ്മുടെ മത്തങ്ങ കുരുവിലൊക്കെ ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടുതൽ ഫിംഗറിച്ച് ഫുഡ്സിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ

എല്ലാവരും എടുക്കുന്ന കുറച്ച് കാറ്റഗറിയിൽ പെടുന്ന ഫുഡ് ഐറ്റംസ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എടുക്കാനായിട്ട് താല്പര്യമുള്ളവ സിംഗറിച്ച് ഫുഡ്സ് എന്ന് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അടുത്തൊരു കാറ്റഗറിയിൽ പെടുന്നതാണ് മാഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മളുടെ ശരീരത്തിലെ ഹോർമോൺ റെഗുലേഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് മാഗ്നീഷ്യം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉള്ളവർക്ക് അതായത് ഓരോ മാസവും പ്രഗ്നൻസിയുടെതായിട്ടുള്ള ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ആളുകളുണ്ട് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് വരുന്ന സമയത്ത് പലരും അത് പ്രഗ്നൻസിയുടെ ണെന്ന് തെറ്റുധിക്കാറുണ്ട് അങ്ങനെ തെറ്റുധരിച്ചിട്ട് അവസാനം ഒരുപാട് പേര് ഡസ്പായി പോകാറുണ്ട് ഇങ്ങനെയുള്ള പ്രിമെൻസ് സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് മാഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇത് നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിൽ ഡയജഷൻ പ്രോപ്പറായിട്ട് നടക്കാനും മാഗ്നീഷ്യം സഹായിക്കുന്നു മാഗ്നീഷ്യം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ചീര ആൽമണ്ട് അവോക്കാഡോ ഡാർക്ക് ചോക്ലേറ്റ് ബ്ലാക്ക് ബീൻസ് എന്നിവ ഈ ആൽമണ്ടിനെ പറ്റിയിട്ടും അതായത് നമ്മുടെ ബദാം ഡാർക്ക് ചോക്ലേറ്റ് ബ്ലാക്ക് ബീൻസ് ഇവയൊക്കെ പറ്റിയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടി നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാനായിട്ട് സാധിക്കും അടുത്തതാണ് വിറ്റമിൻ ബി സിക്സ് വിറ്റമിൻ ബി സിക്സും ശരീരത്തിൽ നാച്ചുറലി പ്രൊജസ്ട്രോളിൻ്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഈസ്ട്രോജിൻ്റെയും പ്രൊജസ്ട്രോളിൻ്റെ നോർമൽ ബാലൻസ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് വിറ്റമിൻ ബി സിക്സ് സഹായിക്കുന്നുണ്ട് സാൽമൺ അല്ലെങ്കിൽ ചിക്കൻ്റെ ബ്രസ്റ്റ് അതുപോലെ പൊട്ടാറ്റോ ബനാന പഴം നമ്മുടെ റെഡ് ബനാനയാണെങ്കിലും നോർമൽ പഴം ബനാനയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചീര പിസ്ത അവോക്കാഡോ ഇതിലെല്ലാത്തിലും തന്നെ ഈ ഒരു വിറ്റമിൻ ബി സിക്സിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അടുത്തതാണ് വിറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതും നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോണിൻ്റെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി സഹായിക്കുന്ന ഒന്നാണ് നമ്മളിൽ ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളെ കുടലിൻ്റെ ആരോഗ്യം കൃത്യമായിട്ട് നടക്കുന്നതിനും വിറ്റമിൻ സി സഹായിക്കുന്നുണ്ട് ഇത് ഇതെടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സെക്കൻഡറി ബെനിഫിറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്രതിസ്ട്രോണ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബെനഫിറ്റ് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നവയാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ വരുന്നതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു നമ്മളിങ്ങനെ മെഡിസിൻസ് ഒക്കെ വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അതുപോലെ അൺവാണ്ടഡ് ആയിട്ടും ഒക്കെ മെഡിസിൻസ് കഴിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കണം നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരാൾക്ക് പനി ഉണ്ടെങ്കിൽ തൊട്ടടുത്ത നേരം തന്നെ നമുക്കും പനി വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കുറവാണെന്നാണ് ആ പവറ് കൂട്ടാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഓറഞ്ച് അതുപോലെ നാരങ്ങ സ്ട്രോബെറി ടൊമാറ്റോ കിവി ബ്രൊക്കോളി എന്നിവയിലെല്ലാം തന്നെ വിറ്റമിൻ സിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അടുത്തത് സെലിനിയമാണ് സെലീനിയം കണ്ടന്റിനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസത്തിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബ്രേസിൽനാട്ടിന്റെ വീഡിയോയില് പ്രോപ്പറായിട്ട് തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതിന് സെലീനിയം സഹായിക്കുന്നുണ്ട് നമ്മളിൽ ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പർ തൈറോഡിസമോ ഉണ്ടാകുമ്പോഴേക്കും അത് ഓവുലേഷനും ഇംപ്ലാന്റേഷനുമൊക്കെ സാരമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് നോർമലായിട്ട് പോകണമെങ്കിൽ തൈറോഡ് ഗ്ലാന്റിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് തന്നെ നടക്കണം അതിന് വേണ്ടിയിട്ട് സെലീനിയം സഹായിക്കുന്നു അതുപോലെ ഓവലേഷനും ലൂട്ടിയൽ ഫേസിന്റെ ഫംഗ്ഷനും കൃത്യമായിട്ട് നടക്കുന്നതിനും സെലീനിയം സഹായിക്കും സഹായിക്കുന്നുണ്ട് നമ്മുടെ അണ്ടത്തിനെയും ബീജത്തിനെയും ഫ്രീ റാഡിക്കൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അതിനൊരു ഹെൽത്തി എൻവയോൺമെന്റ് ഉടുക്കി കൊടുക്കുന്നതിനും ശരീരത്തിന് ഇത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സെലീനിയം കണ്ടന്റ് അടങ്ങിയിട്ടുള്ളവയാണ് ബ്രേസിൽ നട്ട് അതുപോലെ മുട്ട മഷ്റൂം ചീര ബ്രൊക്കോളി എന്നിവ ഇതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ വെജിറ്റബിൾസിനെ പറ്റി പറഞ്ഞല്ലോ ലൂട്ടിയൽ ഫേസിൽ ടൊമാറ്റോ കഴിക്കുന്നതും അതുപോലെ ബ്രൊക്കോളി കഴിക്കുന്നതുമൊക്കെ ഒരുപാട് നല്ലതാണ് അതുപോലെ ഇപ്പോൾ ഫ്രൂട്ട്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് വാഴപ്പഴം കഴിക്കാവുന്നതാണ് ഒരു ദിവസം നിങ്ങൾക്ക് സ്ട്രോബെറി കഴിക്കാവുന്നതാണ് മറ്റടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതുപോലെ അവോക്കാഡോ കിവിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് അതുപോലെ നട്ട്സിൻ്റെ കാറ്റഗറിയിലിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിസ്ത കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ആൽമണ്ട് കഴിക്കാവുന്നതാണ് കാഷിനിട്ട് കഴിക്കാവുന്നതാണ് ബേസിൽ ബ്രേസിലിനിട്ട് കഴിക്കാവുന്നതാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാറ്റഗറൈസ് ചെയ്തിട്ട് ഒരു ദിവസം ലൂട്ടിയൽ ഫേസിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് ഒരു ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ഇത് കഴിക്കാം സെക്കൻഡ് ഡേ ഇത് കഴിക്കാം ഞാൻ ഇപ്പോൾ ഇത്രയും ഫുഡ് ഐറ്റംസ് പറഞ്ഞല്ലോ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഒരു രണ്ട് നേടമെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിളോ നിങ്ങൾ എടുക്കാനായിട്ട് ായിട്ട് ശ്രദ്ധിക്കട്ടോ ഇതെല്ലാം നിങ്ങൾ ഫുഡില് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും നിങ്ങൾ ഫുഡില് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ പ്രൊജസ്റ്റോണിന്റെ ലെവൽ കുറയ്ക്കുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് അവയിൽ ഏറ്റവും ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നതാണ് സ്ട്രെസ് നമ്മളുടെ ശരീരത്തിലെ സ്ട്രെസ്സ് കൂടുന്തോറും പ്രൊജസ്ട്രോളിൻ്റെ ലെവലിനെ അത് സാരമായിട്ട് ബാധിക്കും അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി എന്താകും എങ്ങനെയാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അതുമൂലം നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള ചാൻസ് അത് റിഡ്യൂസ് ചെയ്യും കഴിഞ്ഞ ദിവസം ചാനലിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ആ കുട്ടി വൺ ബൈ വൺ ആയിട്ട് എന്തൊക്കെയാണ് പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊന്ന് പറഞ്ഞിരുന്നത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നത് നിർത്തി ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തു ും അതോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് ഗ്രാമ്പു വെള്ളം ഒക്കെ കുടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോഴേക്കും അതായത് ഓവലേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ സ്ട്രെസ്ഡ് ആകുന്ന ആളുകളാണെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ കഴിവതും നിങ്ങളുടെ ലൂട്ടിയൽ ഫേസിൽ നിങ്ങളിലോട്ട് അടുപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ ഉറക്കവും എഴുന്നേക്കുന്നത് ആ ഒരു സൈക്കിൾ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ദിവസം നിങ്ങൾ ഒമ്പത് മണിക്ക് ഉറങ്ങുന്നു അടുത്ത ദിവസം നിങ്ങൾ ണിക്ക് ഉറങ്ങുന്നു അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് സൈക്കിൾ അല്ല എന്നാൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ആ സ്ലീപ്പിംഗ് സൈക്കിൾ തെറ്റിക്കേണ്ടതായിട്ടും വരും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഓരോ ദിവസവും അത് തെറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്ലീപ്പിംഗ് പാറ്റേണിനെ അഫക്ട് ചെയ്യും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അത് നോർമലൈസ് ചെയ്യണമെങ്കിൽ ആ സ്ലീപ്പ് ആൻഡ് വേക്കപ്പ് സൈക്കിൾ കൃത്യമായിട്ട് തന്നെ പോകണം അത് നിങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഒപ്പം സെഡൻഡറി ലൈഫ് സ്റ്റൈലിനെ വെടിഞ്ഞിട്ട് ഫിസിക്കലി നിങ്ങൾ ആക്റ്റീവ് ആകാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഫോൺ നോക്കി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുക അതെ കുറച്ചുകൂടി ഫിസിക്കലി ആക്റ്റീവ് ആകാനായിട്ടോ ഡാൻസ് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക ചെയ്യാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്യുക വോക്കിംഗ് ഇഷ്ടമുള്ളവർ അങ്ങനെ പോവുക ടെന്നീസ് ഷട്ടിൽ അങ്ങനെ എന്താണോ നിങ്ങൾക്ക് താല്പര്യം അതിൽ നിങ്ങൾ എൻഗേജ്ഡ് ആകാ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പ്രഗ്നൻറ്റ് ആകാനായിട്ട് സാധിക്കും ഇത് പിരീഡ്സിൻ്റെ ഒരു ഏഴ് ദിവസം മുൻപ് അതായത് നിങ്ങളുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് അത്രത്തോളം ബെനഫിറ്റ് നിങ്ങൾക്ക് കിട്ടാനും ഈ മാസം തന്നെ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനായിട്ടും സഹായിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുള്ളായി കാണോ എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് തരാൻ റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യമായി ും സൈക്കിൾ ലെങ് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു മാസം നിങ്ങൾക്ക് ജനുവരി ഫസ്റ്റിനാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഫസ്റ്റിന് ഡേ ആയിട്ട് എടുത്തിട്ട് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് പീരീഡ് വരുന്നത് ഫെബ്രുവരി സെക്കൻഡ് ആണെങ്കിൽ ജനുവരി ഫസ്റ്റ് മുതൽ ഫെബ്രുവരി സെക്കൻഡ് വരെ എത്ര ദിവസമുണ്ടോ എത്ര ദിവസമുണ്ടോ അത് എണ്ണി എടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പറയുക ജനുവരി ഫസ്റ്റിനെയും ഫെബ്രുവരി സെക്കൻഡിനെയും എണ്ണുന്ന ലിസ്റ്റിൽ നിങ്ങൾ ചേർക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ